നമസ്കാരം പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ആ വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പരപ്പും ആഹ്ലാദവും അത്ഭുതവും ആദരവുമൊക്കെ തോന്നും അതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന പതിവ് കാഴ്ചകളല്ല കാണുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങിയവർക്കൊക്കെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു തുടങ്ങി തുടക്ക സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാല് സമയങ്ങളിൽ വിമർശകർ പറഞ്ഞിരുന്നത് ഓ ഇതോ ഒന്നോ രണ്ടോ തവണ ചിലപ്പം കൊടുക്കും പിന്നീട് ഇത് പഴയ പോലെ തന്നെ ആവുമെന്ന് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നമ്മൾ ഈ കാഴ്ച എല്ലാ വർഷവും കാണുന്നു കഴിഞ്ഞ ദിവസം കൂടെ കണ്ടു ഈ കഴിഞ്ഞ പത്മ പുരസ്കാര വേളയിലും നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കൊണ്ടു കർണാടകയിലെ അങ്കോളയിലെ ആദിവാസി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് തുളസി ഗൗഡ ശ്രദ്ധിക്കേണ്ടത് അവരുടെ വേഷമാണ് വേഷവിധാനം അവരുടെ പരമ്പരാഗത വേഷത്തിലാണ് അവർ വരുന്നത് കാലിൽ ചെരുപ്പില്ല വേദി ഏതാണെന്ന് നോക്കുക പ്രസിഡൻ്റുണ്ട് പ്രധാനമന്ത്രിയുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സന്നിഹിതരായിട്ടുള്ള ഒരു വേദിയാണ് വളരെ അഭിമാന പുരുഷർക്ക് പ്രസിഡൻറ്റ് കണ്ടിട്ട് അവരെ കൈകോപ്പുന്നത് പ്രധാനമന്ത്രി കൈക്കോപ്പുന്നത് എത്ര അഭിമാനകരമാണ് ആ നിമിഷം എന്നോർത്ത് നോക്കുക ഇതേപോലെ നമ്മൾ ഓരോ വർഷവും കാണുന്നു നിരവധി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അതായത് അനാഥരായിട്ടുള്ള ആ അനാഥ മൃതശരീരങ്ങൾ സംസ്കരിക്കുന്ന വ്യക്തിക്ക് കിട്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് പ്രകൃതി പ്രകൃതി സംരക്ഷണം നടത്തുന്നവർക്ക് കിട്ടുന്നു ഇപ്പോൾ ഈ പറഞ്ഞ തുളസിഗൗഡ എന്ന വ്യക്തിക്കും എഴുപത്തിയേഴ് വയസ്സായി രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അത് പഴയകാലമാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാണ് ആ ആ അമ്മയും മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വളർത്തി നഗ്നപാതയായ ആദിവാസി വൃക്ഷമാതാവ് അതാണ് എന്നാണ് അറിയപ്പെടുന്നത് പത്മശ്രീയാണ് ലഭിച്ചത് ആ നോക്കുക ലോകം മുഴുവൻ കാണുന്നതാണ് ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് ഇന്ത്യ എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് പത്മശ്രീ അല്ല ധീരതയ്ക്കുള്ള ഒരു അവാർഡ് ലഭിച്ചിരുന്നു അദ്ദേഹം ഒരു ബോട്ട് ജീവനക്കാരനാണ് സർക്കാരിൻ്റെ ബോട്ട് ഒരു കുട്ടി ബോട്ടിൽ നിന്ന് പോയി ഇദ്ദേഹം ചാടി രക്ഷിച്ചു പിറ്റേ ദിവസം പത്രത്തിലൊക്കെ വന്ന് ആ പത്രം ഞങ്ങളെല്ലാവരെയും കൂടെ കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം ആ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ കോട്ട ഒന്നും ഇടാത്ത ആൾ കോട്ട തയ്പ്പിച്ച് കോട്ട അല്ലെങ്കിൽ അവിടെ അങ്ങനെ വേണം പോവാൻ എന്നാണ് നിഷ്കർഷ അത് ആ സമയത്ത് പക്ഷേ ഇപ്പം അതെല്ലാം മാറി ഇപ്പം മുണ്ടും ഷർട്ടും ആണെങ്കിൽ ആ വേഷത്തിൽ പോവാം ഇതേപോലെ ട്രഡീഷണൽ വേഷത്തിൽ പോവാം നമ്മളെന്തുവാണോ അല്ലെങ്കിൽ ആ വ്യക്തി എന്താണോ ആ വേഷത്തിൽ തന്നെ പോവാം എന്ന് വെച്ചാൽ നഗ്നനായിട്ടാ അല്ലെങ്കിൽ നഗ്നായിട്ട് പോകാം പക്ഷേ ഇത് കാണുക അവർ അവരുടെ വേഷത്തിൽ കാലിൽ ചെരുപ്പില്ല ഇതൊക്കെ ശരിക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കാരണം ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഭാരതം എന്ന ഈ വലിയ മഹത്തായ രാജ്യം ഇതെല്ലാം ചേർന്ന് തന്നെയാണ് എല്ലാവരും വേണം ചിലരിപ്പോൾ പറയും അറിയപ്പെടുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ നടന്മാർ സിനിമാ നടിമാർക്കും ഈ ഇപ്പോഴും ഈ പത്മ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ടല്ലോ എന്ന് ശരിയാണ് ഓരോ മേഖലയ്ക്കും കൊടുക്കാറുണ്ടോ അപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് കൊടുക്കുമ്പോൾ കൊടുക്ക കൊടുക്കപ്പെടേണ്ടി വരുമ്പോൾ അവർക്ക് കൊടുത്തല്ലേ പറ്റുമോ അവരെ ജനങ്ങൾ അറിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്നു അതിപ്പം എന്താ ചെയ്യുക ആരോഗ്യരംഗത്തുള്ള ഒപ്പം ആരോഗ്യ ഒരു ഡോക്ടറെ ആ മേഖലയിലെ കുറച്ച് പേർക്ക് അറിയാം എന്നല്ല അതായത് രാജ്യത്തിന് മുഴുവൻ അറിയാം അറിയണമെന്നില്ലല്ലോ പക്ഷേ ഇതേപോലെ ഒരു പുരസ്കാര വേദിയിലേക്ക് വരുമ്പോൾ അവരും അറിയപ്പെടുന്നു എഞ്ചിനീയർമാർ അതേപോലെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർ അവർക്കൊക്കെ കിട്ടി തുടങ്ങി ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും സംവിധായകൻ രഞ്ജിത്ത് തിരക്കഥാകൃത്താണ് അദ്ദേഹം ഇപ്പോൾ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വളരെയേറെ നിരൂപക പ്രശംസ പറ്റിയ പിടിച്ചുപറ്റിയ ഒരു സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ അൺഡിസൈൻഡ് എന്ന സിനിമ മമ്മൂട്ടിയാണ് കേന്ദ്ര കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചത് പിന്നീട് പ്രാഞ്ചിയേട്ടൻ എന്നൊരു ശൈലി തന്നെ ഉണ്ടായി ഇതുപോലെ കാശുണ്ട് കാശുണ്ടായിട്ട് പേരിനും പ്രശസ്തിക്കും വേണ്ടി നടക്കുന്നവരെ പ്രാഞ്ചിയേട്ടൻ എന്ന് ഇങ്ങനെ അറിയ വിളി വിളിക്കാനും അറിയപ്പെടാൻ തുടങ്ങി പ പറയാൻ വന്നത് ഈ ഇക്കാലത്തായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്തായിരുന്നു എങ്കിൽ അദ്ദേഹം ആ സിനിമ എടുക്കില്ലായിരുന്നു കാരണം അതിലെ കേന്ദ്ര കഥാപാത്രം വലിയ പണക്കാരനാണ് കാശ് കൊടുത്ത് പത്മാശ്രീയൊക്കെ വാങ്ങി അങ്ങനെ പേരെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം പണം കൊടുത്താൽ കിട്ടുന്ന സംഗതിയല്ല പത്മാ പുരസ്കാരങ്ങളെന്ന് അത് സാധാരണക്കാർ സാധാരണക്കാർക്കും കിട്ടും കഴിവുണ്ട് കഴിവ് തെളിയിച്ചാൽ മാത്രം മതി അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അവരെ തേടി പത്മാ പുരസ്കാരങ്ങൾ വന്നിരിക്കും അത് ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്മാ പുരസ്കാരങ്ങൾ പണം കൊടുത്താൽ കിട്ടില്ല എന്ന് ഉറപ്പാവുന്ന അതേ സമയത്ത് തന്നെയാണ് പണം കൊടുത്ത് കിട്ടുന്ന ചില വേറെ സംഗതികളുണ്ട് ചില പുരസ്കാരങ്ങളല്ല ചില പദവികൾ അത് ഡോക്ടറേറ്റ് പോലുള്ളവയാണ് പണം മാത്രം പോലെ ആൾ കമ്മ്യൂണിസ്റ്റും കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരിക്കണം അവർക്ക് താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം ഇവിടെ കിട്ടത്തില്ലെങ്കിൽ അങ്ങ് ഉഗാണ്ടയിൽ നിന്ന് വരെ ഉഗാണ്ടയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരെ ഇത് വാങ്ങിയെടുത്ത് പേരിൻ്റെ കൂടെ ചേർക്കാം ഡോക്ടർ ഷാഹിദ കമാൽ ഇപ്പോൾ ദാ വേറൊരു പാർട്ടിക്കും യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആൾക്കും ഡോക്ടറേറ്റൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടി എന്ന് ദൈവന്തം പുരാനും മാത്രമറിയാം അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ പണം കൊടുത്താൽ ഇന്നത്തെ കാലത്ത് പത്മശ്രീയോ പത്മ പുരസ്കാരങ്ങളോ ലഭിക്കില്ല അതുകൊണ്ട് പണമുള്ളവർ വല്ല ഡോക്ടറേറ്റും കിട്ടാൻ വേണ്ടി നോക്കിയോ അതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും വെബ് ഡെസ്ക് തത്വമൈൻഡോസ്